സ്വാഗതം. ഇന്ന് നമുക്ക് ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 3 ടൊമാറ്റോ, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം പൊട്ടറ്റ്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വെളുത്തുള്ളി. ഇത് കുക്കറിലിട്ട് 3 വിസിൽ വരുന്നിടം വരെ നന്നായിട്ട് വേവിച്ചാണ്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് തണുത്ത്, ഇത് വേവിച്ച് തണുത്തതാണ്. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കണം. അരച്ചിട്ട് ഇത് ഈ വെള്ളം, ഇത് ടൊമാറ്റോയും പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ച വെള്ളമാണ്. അത് കുറേ ഇതിലേക്ക് ഒഴിക്കാം. ഇത് ബ്രെഡാണ്. ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു പാനിൽ ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിന്റെ കഷ്ണങ്ങളെ ഇതിലിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ബ്രെഡ് ക്രംസ് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഫ് ചെയ്യാം. തക്കാളി, ക്യാരറ്റും പൊട്ടറ്റും അരച്ചെടുത്തതാണ്. ഇത് സ്റ്റവ് കത്തിച്ച് പാനിലൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് പാകത്തിന്, സൂപ്പിന്റെ പാകമാണ് ഇപ്പോഴും. ഇത് വെള്ളം കൂടിപ്പോയാൽ കുറച്ച് നേരം അടുപ്പ് വെച്ച് കുറുക്കിയെടുത്താൽ മതി. വെള്ളം കുറഞ്ഞു പോയാൽ അല്പം വെള്ളം ചേർത്താൽ മതി. ഇതിപ്പോൾ സൂപ്പിന്റെ പാകത്തിന്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇത് കുരുമുളകാണ്, കുരുമുളക് പൊടി. അല്പം ഫ്രഷ് ക്രീം ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. സൂപ്പ് പാകമായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇത് സൂപ്പിന്റെ ബൗളിലേക്ക് ഒഴിക്കാം. ബ്രെഡ് ക്രംസും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അല്ലാതെ തന്നെ സൂപ്പ് നല്ല ടേസ്റ്റി ആയിരിക്കും. ക്രീമും ചേർക്കണമെന്നില്ല, ഇപ്പം ഇരുന്നത് കൊണ്ട് ചേർത്തുമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.